ബോട്ടിൽ ആർട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ഓണക്കല്ലേ വരുന്നത്. അപ്പൊ നമുക്കൊരു ഓണം സ്പെഷ്യൽ ക്രാഫ്റ്റ് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, ബോട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബോട്ടിലാണ്. അതിൻ്റെ മുകളിലായിട്ട് ഓണം എന്നുള്ളൊരു സ്റ്റിക്കറാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇത് ലെറ്റേഴ്സ് ആയിട്ട് നമ്മുടെ ഗ്ലിറ്റർ പേപ്പറിൽ ലെറ്റേഴ്സ് ടൈപ്പ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിൻ്റെ അടിയിൽ തന്നെ ഒട്ടിപ്പൂ ഉണ്ടാവും കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് പറിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഓണത്തിലെ നാല് ലെറ്റേഴ്സും നീളത്തിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ പൊട്ടിച്ചു കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ആ കുപ്പിയുടെ വലിപ്പത്തിൽ തന്നെ കറക്റ്റായി ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുപ്പിയുടെ വലിപ്പം കൂടി നോക്കണേ. ഇനി ഞാൻ വൈറ്റ് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബ്രഷിൽ എടുത്തിട്ട് വെറുതെ ഓരോ വരകൾ പോലെ കൊടുക്കുകയാണ്. നമ്മൾ ഓണം എന്ന ലെറ്റേഴ്സ് ഒട്ടിച്ചിട്ടില്ലേ, അതിൻ്റെ ചുറ്റുമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലോട്ട് കടക്കണ്ട, ജസ്റ്റ് ഒന്ന് അവിടെയും ഇവിടേക്ക് ഒരു അളവും കാര്യങ്ങളൊന്നുമില്ല, ഒരു വരകൾ എന്നുള്ള രീതിയിൽ കൂട്ടിമുട്ടുന്നൊരു വരകൾ എന്നുള്ള രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ടൊരു ബോട്ടിൽ ആർട്ടാണ് ഇത്. പക്ഷെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ അമ്മമാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. വളരെ സിമ്പിളായിട്ട് നല്ല ക്രിയേറ്റീവായി ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. അങ്ങനെ ആ ബോട്ടിൽ മുഴുവനായിട്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പെയിന്റ് ആണ് വേണ്ടത്, പല നിറത്തിലുള്ള പെയിന്റ്സ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളറാണ് ഉള്ളത് അത് മൊത്തം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനൊരു 7-8 കളർ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മാച്ചായ രീതിയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനനുസരിച്ച് കളേഴ്സ് എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പൊ ഇനി നമ്മൾ നേരത്തെ വരച്ചില്ലേ ഒരു കള്ളി കള്ളി പോലെ വരച്ചില്ലേ, കള്ളി എന്നല്ല ജസ്റ്റ് ഒരു അളവില്ലാത്ത രീതിയിൽ ഓരോ വരകളൊക്കെ ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുക്കാണ്. പ്ലെയിൻ വൈറ്റ് പെയിന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ജെസ്സോ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ജെസ്സോ അടിച്ചു കൊടുത്താലും മതി. അതാവുമ്പോഴും നന്നായി തന്നെ ഇരിക്കും. ഞാനിവിടെ പ്ലെയിൻ വൈറ്റ് അക്രീലിക് പെയിൻ്റ് ആണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച വര അവിടെ കാണണം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ അടിക്കരുത്. പിന്നെ ഒന്ന് സ്പോഞ്ച് എടുത്തിട്ട് ഒന്ന് ഒപ്പിക്കൊടുക്കണം. ആ പെയിൻ്റ് ഒന്ന് കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എപ്പോഴും തോന്നലില്ല നമ്മൾ ബ്രഷിനേക്കാൾ, ബ്രഷ് കൊണ്ട് പെയിൻറ് കൊടുക്കുന്നതിനേക്കാൾ അടിപൊളിയായിരിക്കും നമ്മൾ സ്പോഞ്ച് കൊണ്ട് ചെയ്യുമ്പോൾ. അതിനൊരു പെർഫെക്ഷൻ വേറെയാണ്. ഇത് പിന്നെ നമ്മൾ ഓണം എന്ന് എഴുതിയിട്ടുള്ള ഗ്ലിറ്റർ പേപ്പറിൻ്റെ മുകളിലോട്ട് ആവരുതല്ലോ, ആ സ്പേസിൽ ആവരുത്. പിന്നെ അതിൻ്റെ ചുറ്റും ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കടന്നോട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ചും കൂടി വിട്ടിട്ട് ഈ ഒരു വരകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് ഞാൻ റോസ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചില്ല ആ വരകളുടെ ഉള്ളിലൂടെ തന്നെ നമുക്ക് റോസ് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ റോസ് കളർ ഒരു വരയുടെ ഉള്ളിലും മൊത്തത്തിൽ അടിച്ച, ആ കള്ളിയുടെ ഉള്ളിൽ മൊത്തത്തിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്തിനാ വൈറ്റ് അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റോസ് കളർ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ കളേഴ്സിൻ്റെയും കളർ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ കുപ്പിയുടെ മുകളിൽ ഒരു വൈറ്റ് കോട്ട് അടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ പെയിൻറ് കളർ പെയിൻറ്റുകൾ അടിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ആ ട്രാൻസ്പെറൻ്റ് കുപ്പിയുടെ മുകളിലോട്ട് തന്നെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഭംഗിയാവും, ഇല്ല ഒരു പെർഫെക്ഷൻ അതിന് ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഓരോ കളറായിട്ട് അടിച്ചു കൊടുക്കാം. ഓരോ കളർ അടിച്ചു കൊടുത്തിട്ട് അതിന് വിട്ടടിച്ചു കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ആ സമയം കൊണ്ട് ഉണങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ കളർ കൊടുക്കുമ്പോൾ അത് പരക്കൂല. അതിന് വേണ്ടിയിട്ടോ അടുത്ത് തന്നെ മറ്റൊരു പെയിൻറ് അടിക്കാത്തേ. ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ഞാൻ കുറേ ഓണം സ്പെഷ്യൽ ബോട്ടിൽ ആർട്സ് ചെയ്തിട്ട് ഈ ചാനലിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. അതിൽ തന്നെ കുറേ എണ്ണം ഉണ്ടാവും, ഓരോന്നും ഡിഫറെൻ്റാണ്, നല്ല വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത വർക്കിലോട്ട് കടക്കാം. ഇതൊരു ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യില്ലേ, ആ സംഭവമാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ലൈനുകളിലായിട്ട് ഗമ്മ തേച്ച് കൊടുക്കാം. അപ്പോൾ ഫെവിക്കോളിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ വർക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ കളറിനെയും സെപ്പറേറ്റായി നിർത്തുന്ന രീതിയിൽ അതിൻ്റെ ഇടയിലൊക്കെ ഈ ഗോൾഡൻ കളർ മുത്തൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പ്രത്യേക ഗ്ലേസിങ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മുടെ ബോട്ടിൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ നമുക്ക് നല്ല ക്ഷമയോടെ എല്ലാതും ഒട്ടിച്ചു കൊടുക്കാവേ.
ചെയ്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ആ ഗോൾഡൻ കളർ മുത്തല്ല നടുവിൽ ആ വൈറ്റ് സ്റ്റോൺ ആണ് വെച്ചിട്ടുള്ളത് പിന്നെ താടിയും മേലെയിട്ട് ആ ഗോൾഡൻ കളർ മുത്താണ് വെച്ചിട്ടുള്ളത് ഇനി അതിനുശേഷം ഞാനൊരു യെല്ലോ നൂലെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മുടെ കുപ്പിയുടെ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ക്യാപ്പ് ഒന്ന് മറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ മുഴുവനായിട്ടും ഒട്ടിക്കാൻ ജസ്റ്റ് ആദ്യം ഒട്ടിക്കുക എന്നിട്ട് ചുറ്റിയെടുക്കുക നല്ല തിക്കായിട്ട് തന്നെ ചുറ്റിയെടുത്തു കേട്ടോ ഗ്യാപ്പൊന്നും വരുത്തണ്ട അതും നല്ല വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഹാപ്പി ഓണം എഴുതിയിട്ടുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് ചട്ടയിൽ വെട്ടിയെടുത്തിട്ടുള്ളതാണ് ഒരു പൂവിൻ്റെ രൂപത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട് അതും ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ കുപ്പി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓണം സ്പെഷ്യൽ ബോട്ടിൽ ആർട്സ് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാപ്പി ഓണം